ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. സാധാരണ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് അല്ല, അതിനേക്കാൾ സ്വാദുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം 10-12 വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി 6-7 മിനിറ്റ് മീഡിയം തീയിൽ തന്നെ വഴറ്റുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നന്നായി ഇളക്കുക. 3-4 മിനിറ്റ് വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നല്ലോ. തീ ഓഫ് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാർ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.